ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പകൽക്കാലം വീണ്ടും ഒരിക്കൽ കൂടി ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ പരിശുദ്ധനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്, ദൈവസാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം നമ്മെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല, ഒരു നാളും ഉപേക്ഷിക്കുന്ന ദൈവമല്ല. ദൈവവചനത്തിൽ നാം കാണുന്നു, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയെന്ന തിരിയെ കെടുത്താത്തവൻ, വിധി ന്യായത്തോളം നടത്തുന്നവൻ, ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു ചതഞ്ഞ ഓടയ്ക്ക് ആശയില്ല, പുകയെന്ന തിരിയെക്കുറിച്ച് നമുക്കൊരാശയില്ല. എന്നാൽ ദൈവവചനം പറയുന്നു, അവൻ ചതഞ്ഞ ഓടയെ ഒടിക്കുന്ന ദൈവമല്ല. ചതഞ്ഞ ഓട ഒടിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്, ഒരു ആശയറ്റിയ അവസ്ഥയാണ്. എന്നാൽ ദൈവവചനം പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ചതഞ്ഞ ഓട പോലെ, പുകയുന്ന തിരി പോലെ ജീവിത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം ചതഞ്ഞ ഓടയെ ഒടിക്കാതെ, പുകയുന്ന തിരിയെ കെടുത്താതെ, വിധി ന്യായത്തോളം നടത്തുന്ന ദൈവമാണ് അവൻ. സർവശക്തനായ ദൈവമാണ് അവൻ്റെ കാര്യം. ഒരു നാളും കുറുകിയിട്ടില്ല അവൻ. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ആശ്രയം തീർത്തും സമ്പൂർണമായ ഒരു വിശ്വാസമാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിലും ആ വിശ്വാസം ഒരു സമ്പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് ദൈവത്തിന് പലപ്പോഴും പ്രവർത്തിപ്പാൻ സാധ്യമല്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഒരു കടുകുമണി എടുത്താൽ ആ കടുകുമണി വളരെ ചെറുതാണ്. യേശു പറഞ്ഞു, കടുകുമണി പോലെ വിശ്വാസമാണ് യേശു പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ കടുകുമണിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, ആ കടുകുമണി ഒന്ന് പിളർന്ന് അതിനെ ഒന്ന് തുറന്നു നോക്കിയാൽ അതിൻ്റെ അകത്തൊന്നും ഒരു ഗ്യാപ്പോ ഒരു ഒട്ടും ശൂന്യമായ അവസ്ഥയില്ല, ഒരു നിറവിൻ്റെ അവസ്ഥയാണ് ആ കൊച്ചു കടുകുമണിക്കുള്ളത്. ഇതുപോലെ നമ്മുടെ വിശ്വാസം ഒത്തിരി വലിയ ഒരു എന്താ പറയുക, ഒരു ഒരു ഒബ്ജക്റ്റ് ആയിട്ടല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം എപ്പോഴും നിറവിൻ്റെ അവസ്ഥയിലേക്ക്. പരിശുദ്ധ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം നിറവിൻ്റെ അവസ്ഥയിൽ, നിറഞ്ഞ അവസ്ഥയിലേക്ക്, ആ വിശ്വാസത്തിൽ നിറഞ്ഞവരായിരുന്നാൽ അങ്ങനെയെങ്കിൽ നാം എന്ത് പറഞ്ഞാലും അതതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പൂർണ്ണമായ ഒരു വിശ്വാസത്തിലേക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷമാശീലം ചില സമയത്ത് നമുക്ക് ഇല്ല. നാം ചിന്തിക്കും നമ്മുടെ സമയത്ത് കാര്യങ്ങൾ നടക്കണം, പക്ഷെ ദൈവം തീർച്ചയായും കാര്യങ്ങൾക്ക് നിവർത്തീകരണം വരുത്തും. ദൈവം പൂർണ്ണമായും നമ്മുടെ വിശ്വാസത്തിനൊത്തമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എന്നാൽ അത് നമ്മുടെ സമയമല്ല, പലപ്പോഴും നമ്മുടെ സമയമല്ല. ഒരു കൊച്ചു കുഞ്ഞിന്, ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിന് വളരെ മൂർച്ചയുള്ള ഒരു കത്തി കൊടുക്കുന്നില്ല. കാരണം അമ്മയ്ക്കറിയാം, ആ കുഞ്ഞിന് ആ കത്തി കൊടുത്താൽ ആ കുഞ്ഞ് അതിൻ്റെ കൈയെല്ലാം മുറിക്കും, അല്ലെങ്കിൽ അത് അപകടമാണ് ആ കുഞ്ഞിന്. എന്നാൽ ആ കുഞ്ഞ് വളർന്ന് ഒരു നല്ല മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കത്തി എന്താ പറയുക, അമ്മ ഒരിക്കലും അതെടുത്ത് മാറ്റിവെക്കുന്നില്ല. മറിച്ച് ആ അമ്മ കുഞ്ഞിന് എന്താ പറയുക, കുഞ്ഞിന് എത്താൻ പാകത്തിന്, അല്ലെങ്കിൽ കുഞ്ഞിന് കൂടി എടുക്കാൻ പാകത്തിനുള്ള ഉയരത്തിലോ അല്ലെങ്കിൽ അതേ അങ്ങനെയുള്ള സ്ഥലത്താണ് ആ കത്തി വയ്ക്കുന്നത്. കാരണം ആ കുഞ്ഞിനറിയാം അത് എന്തിനു ഉപയോഗിക്കണം. അത് പച്ചക്കറി അരിയാനായിരിക്കാം, അല്ലെങ്കിൽ അത് എന്തിനാണ് അതിൻ്റെ പ്രയോജനം എന്ന്. ആ കുഞ്ഞ് പ്രയോജനമുള്ള ശരിയായ രീതിയിൽ അതിൻ്റെ ബുദ്ധിയോടെ അതിൻ്റെ മെച്യൂരിറ്റിയോ അതിന് ഉപയോഗിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു സമയമുണ്ട്. ആ കുഞ്ഞിന് അമ്മ ആ കുഞ്ഞ് വളരുന്നത് വരെ ആ കുഞ്ഞ് കാണാതെ അല്ലെങ്കിൽ കുഞ്ഞിന് എത്താത്ത വിധത്തിൽ ആ മുറിച്ചുള്ള കത്തിയെല്ലാം മാറ്റിവെക്കുന്ന ഒരവസ്ഥയുണ്ട്. എന്നാൽ കുഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ നാം എന്താ പറയുക, അതിനെല്ലാം ഒരു മാറ്റം വരികയാണ്. ഇതുപോലെ നമ്മുടെ ആത്മീക നിലവാരത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം നാം ചോദിക്കുന്നു തരും. ഒരു കൊച്ചു കുഞ്ഞെ മൂർച്ചയുടെ കത്തി ചോദിക്കുമ്പോൾ അമ്മ ഒരിക്കലും കൊടുക്കുന്നില്ല. എന്ത് വാശി പിടിച്ചാലും, എത്ര നിർബന്ധ ബുദ്ധിയോടെ ചോദിച്ചാലും ഒരിക്കലും അമ്മ കൊടുക്കില്ല. കാരണം അമ്മയ്ക്കറിയാം ഇതല്ല റൈറ്റ് ടൈം, ആ കൊച്ചു കുഞ്ഞിന് കൊടുക്കാനുള്ള ശരിയായ സമയം ഇതല്ല എന്ന് അമ്മയ്ക്കറിയാം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം പല വിഷയങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ദൈവം നമ്മിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് ഒരു പക്ഷപാതമില്ല. നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവ്, നമുക്കെല്ലാം ഒരു പിതാവാണ്, സ്വർഗീയ പിതാവാണ്. ആ സ്വർഗീയ പിതാവിന് ഒരിക്കലും മുഖപക്ഷമില്ല, പിന്നെ ഒരു പക്ഷപാതവുമില്ല. മീൻസ് ഒരാളോട് അല്പം സ്നേഹം കൂടുതൽ, ഒരാളോട് സ്നേഹക്കുറവ്, അങ്ങനെയുള്ള ഒരു കാര്യമില്ല. പക്ഷേ ദൈവം നോക്കുന്ന നമ്മുടെ ആ സമ്പൂർണ്ണമായ വിശ്വാസവും അതുപോലെ നമ്മുടെ ആത്മീക മെച്യൂരിറ്റിയുമാണ് ദൈവം നോക്കുന്നത്. ആത്മീക വളർച്ച, നാം ആത്മീകമായി വളർന്നു കഴിയുമ്പോൾ ദൈവം മുഖപക്ഷം കൂടാതെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. മുഖപക്ഷം കൂടാതെ നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ നൽകുന്ന ദൈവമാണ്. മുഖപക്ഷം കൂടാതെ ദൈവത്തിൻ്റെ സമയ അനുസരണം ദൈവം കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. കാരണം നമുക്ക് ദൈവവചനത്തിൽ മീൻസ് യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു.
അതിന്റെ 5-ാം അധ്യായം നാം നോക്കുകയാണെങ്കിൽ അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഏലിയാവിനെ കുറിച്ച് നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ 3.5 വർഷം മഴ പെയ്യാതിരിക്കുവാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശം മുഴുവനും 3.5 വർഷം മഴയില്ലാതിരുന്നു. അതിനുശേഷം അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, ഭൂമി അതിന്റെ വിളവ് കൊടുക്കുന്ന രീതിയിലുള്ള വലിയ മഴ, ഒരു സമൃദ്ധിയായ മഴയിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ ആ മനുഷ്യന്റെ വിശ്വാസം, ആ മനുഷ്യന്റെ വാക്കുകൾക്കൊരു മെച്യൂരിറ്റി ഉണ്ട്, അവന്റെ വാക്കുകളിൽ ഒരു തികഞ്ഞ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടെ അവൻ സംസാരിക്കുന്നതെല്ലാം അതുപോലെ സംഭവിച്ചു. നാം ദൈവവചനത്തിൽ 1 ശമുവേലിൽ കാണുവാൻ സാധിക്കുന്നു, ശമുവേലിന്റെ വായിൽ നിന്ന് വന്ന ഒരു വചനം പോലും ഉതിർന്നു വീഴുവാൻ, ഭൂമിയിൽ വീണ് അത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിച്ചില്ല, അതെല്ലാം പൂർത്തീകരണത്തിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ യാക്കോബ് 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അനാവശ്യമായ സംസാരങ്ങളോ അനാവശ്യമായ തമാശകളോ അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചോ സമയം ചിലവഴിക്കുവാനല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ഈ നാവും അതുപോലുള്ള സമയങ്ങളും. നമുക്ക് തന്നിരിക്കുന്ന ഒരു സമയവും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ മനസ്സ്, ആ മനസ്സിനെ നാം പുതുതാക്കിക്കൊണ്ട് ദൈവവചനത്തെ നിറയ്ക്കണം. നമുക്കത് ലഭിച്ചിരിക്കുന്ന പുതിയ ഹൃദയവും പുതിയ ആത്മാവും അതെപ്പോഴും പുതുക്കി പുതുക്കപ്പെട്ട് ദൈവവചനം കൊണ്ട് അതിനെ നിറയ്ക്കണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, സമയങ്ങൾ ഒന്നും വ്യർത്ഥമാക്കാതെ ആ ദൈവവചനത്തെ അതുപോലെ അനുസരിക്കുവാനും ആ ദൈവവചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും അങ്ങനെ ഒരു സ്പിരിച്വൽ ആത്മീക ഗൃഹമായി, ആത്മീക മെച്യൂരിറ്റിയിലേക്ക്, ആത്മീക അനുഭവത്തിലേക്ക് നാം വളർച്ച പ്രാപിച്ചവരായി തീരുമ്പോൾ, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും നാം തികഞ്ഞവരായി ആത്മീക വളർച്ചയിലേക്ക് വരുമ്പോൾ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതി, ആ ഇറ്റേണൽ പർപ്പസ് നമ്മളെ കുറിച്ചുള്ളത്, അത് ദൈവം നിവർത്തീകരിക്കുവാനിടയെ തീരും. അതുപോലെ നമ്മുടെ ഓരോ വിഷയങ്ങൾക്കും, നാം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും ദൈവം തൻ്റെ സമയത്ത് ഉത്തരം നൽകുന്ന ദൈവമാണ്. സഭാ പ്രസംഗി 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, സ്വർഗത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവം സകലത്തിനും ഒരു സമയം, നിശ്ചിത സമയം വെച്ചിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് സകലതും അതിൻ്റെ സമയത്ത് ചെയ്യുന്ന ദൈവമാണ്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ഒരിക്കലും അവൻ എത്ര നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞാലും അവനെ 10-ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തുന്നില്ല, 10-ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം അവനെ കൊണ്ട് എഴുതിപ്പിക്കുന്നില്ല, അവനതിന് എഴുതുവാനുള്ള കഴിവുകളില്ല എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അത് ഒരിക്കലും ടീച്ചേഴ്സോ ഗവൺമെൻറ്റോ അത് അനുവദിക്കുന്നില്ല, അതിനൊരു പ്രായപരിധി വെച്ചിട്ടുണ്ട്, ഒരു മെച്യൂരിറ്റിയുടെ സമയമുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം വളർച്ച പ്രാപിക്കണം. ഓരോ തലത്തിലും നാം പ്രമോഷൻ ക്രിസ്തു യേശുവിലൂടെ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ാം ക്ലാസ്സിൽ, അതുപോലെ നമ്മുടെ ആത്മീക നിലവാരത്തിൽ, വചനത്തിൽ, നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരണം, നമ്മുടെ യുനോ സംസാരത്തിൽ മാറ്റം വരണം, നമ്മുടെ യുനോ ജീവിത ചര്യകളിൽ മാറ്റം വരണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ പൂർണ്ണമായി നാം മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്നതും നീതിമാന്റെ പ്രാർത്ഥന ഏറെ ഫലിക്കും. ക്രിസ്തുവിൽ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മുടെ ഓരോ പ്രാർത്ഥനയ്ക്കും ദൈവം ഉത്തരം നൽകുവാനിടയെ തീരും. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഏറ്റുകൊണ്ട് നാം ഈ ഭൂമിയിൽ ഭാരപ്പെടാതെ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും ഏറ്റവും അധികമാക്കുവാൻ തക്ക വേണം. നമ്മുടെ വാക്കുകൾക്കെല്ലാം വളരെ അധികാരം. ഈ ഭൂമിയിൽ നാം ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് പോലെ നാം പ്രവർത്തിക്കുന്നു. നാം ചിന്തിക്കുന്നതെല്ലാം അതുപോലെ ആയിത്തീരുമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ ദൈവവചനം കൊണ്ട് നമുക്ക് നിറയ്ക്കാം. ആ വചനം ജീവനും ചൈതന്യം ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതുമായ ദൈവവചനമാണ്. ആ വചനം സന്ധികളെയും അസ്ഥി മജ്ജകളെയും അറബന ഹത്തന രഗതകൽ അത് നമ്മുടെ ആത്മാവിനെയും പ്രാണനെയും തുളച്ചു ചെല്ലുന്നതായ ആ വചനമാണ്. ആ വചനത്തിൽ നമുക്ക് നങ്കൂരമിട്ടുകൊണ്ട്, ആ വചനത്തിന് അടിയുറച്ചുകൊണ്ട് ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. കാരണം ഏലിയാവിൻ്റെ ജീവിതത്തിൽ ഏലിയാവോ നമ്മോട് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ ദൈവവചനത്തിനും ദൈവ സാന്നിധ്യത്തിനും മുൻസ്ഥാനം കൊടുത്തു. അവൻ ദൈവ പ്രാർത്ഥനയ്ക്ക് മുൻസ്ഥാനം കൊടുത്തു. അവൻ വചനത്തിന് മുൻസ്ഥാനം കൊടുത്തു. ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്തതുകൊണ്ട് അവൻ്റെ ഓരോ വാക്കുകളിലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയെ തീർന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിന് മുഖപക്ഷമില്ല. ദൈവം ഒരാളെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ താഴ്ത്തുന്നു, അങ്ങനെയല്ല ദൈവം. ദൈവം എല്ലാവർക്കും ഒരുപോലെ സ്വർഗീയ പിതാവായിരിക്കുന്നതുകൊണ്ട് ആ പിതാവ് നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു. ഒരു വാക്ക് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കടന്നു വരണമേ. ദൈവമേ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖം
ദുഃഖങ്ങളെ മാറ്റുന്ന ദൈവമാണ്. ഞാൻ അനുഭവിക്കുന്നതായ വ്യഥകളെ, അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെ, അതിനെല്ലാം നീക്കുന്ന ദൈവമാണ് കർത്താവെ. ഓ റിബാനക ഹത്തന രഗതകല കർത്താവെ, ഹല്ലേലൂയ. ഓ റിബാനക രഗതകല എന്നെ കേൾക്കുന്നതായ ഈ പ്രിയ ദൈവമേ കർത്താവെ, ഹല്ലേലൂയ. അങ്ങയുടെ മക്കളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരണമേ. യേശുവിന്റെ നാമത്തിൽ അവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ യേശുവിന്റെ നാമത്തിൽ നീക്കം ചെയ്യണമേ. അന്ധകാരത്തിന്റെ ശക്തികളെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ, മന്ത്രമാതാഭിചാര ശക്തികളെ, ദേശാധിപതികൾ ശക്തികളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ നീതിയുടെ കരം അവർക്ക് അനുകൂലമായി ദൈവം ചലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാത്മീക മെച്യൂരിറ്റിയിലേക്ക്, ആത്മീക ഗൃഹമായി കർത്താവെ, രാജക പുരോഹിത വർഗമായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും ഈ പ്രിയ മക്കളെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലിന്റെ സാക്ഷ്യവുമായി ഈ ദിവസങ്ങൾ എഴുന്നേൽക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ഏരിയാവ് തന്റെ സാക്ഷ്യമായി നിന്നതുപോലെ, താൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നുപോയി, താൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു, മഴ കൊടുത്തു, ഭൂമി അതിന്റെ വിളവ് കൊടുത്തതുപോലെ നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനും സ്വർഗം തുറക്കുവാൻ, മഴ കാണുവാൻ, ഓ റിബാനക ഹത്തനാരകൾ ഭൂമിയിൽ അതിന്റെ വിളവ് നടക്കുവാൻ, അതിൻ്റെതായ ദൈവമേ സ്തുതിക്കുന്നു, റിബന ഫലങ്ങൾ കാണുവാൻ തക്ക വേണം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെടാതെ റിഖാനബല രഗതകല സന്തന രഗതകല ഉറപ്പും ധൈര്യത്തോടും കൂടെ മുന്നോട്ട് പോകുവാൻ, ക്രിസ്തു യേശുവിനെ ഉറച്ചു വിശ്വസിക്കുവാൻ, സ്വർഗ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മുഖപക്ഷമില്ലാത്ത ദൈവം, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന്, അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമെന്ന്, അവൻ നീതിയുള്ള ദൈവമെന്ന്, അവൻ ന്യായം ചെയ്യുന്നവനെന്ന്, ചതന്നെ ഓടയെ ഒടിക്കാത്തവനെന്ന്, പുകയെന്ന് തിരികെ കെടുത്താത്തവനെന്ന്, വിധി ന്യായത്തോടെ നടത്തുന്നവനെന്ന് ജീവിത അനുഭവത്തിലൂടെ വിളിച്ചു പറയുവാൻ തക്ക വേണം. വലിയ സാക്ഷ്യത്തോടെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. May the Lord bless you all.